അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മുടെ പുതിയ പാഠം എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സ്. എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സ് എന്താണ് എക്സ്പേർട്ട്? വിദഗ്ധൻ എന്നാണ് അർത്ഥം. വിദഗ്ധൻ അല്ലെങ്കിൽ വിദഗ്ധനായ ഡിറ്റക്റ്റീവ്, അന്വേഷകർ, കുറ്റം അന്വേഷിക്കുന്നവർ, അവർക്കാണ് ഡിറ്റക്റ്റീവ് എന്ന് അറിയല്. ഡിറ്റക്റ്റീവ് പറഞ്ഞെങ്കിൽ കുറ്റാന്വേഷകർ, എക്സ്പേർട്ട് വിദഗ്ധൻ. ഓക്കെ, അപ്പോൾ വിദഗ്ധനായ, വിദഗ്ധരായ കുറ്റാന്വേഷകർ എന്നാണ് നമ്മുടെ ടൈറ്റിൽ, പാഠത്തിൻ്റെ ഹെഡിങ്. ഓക്കെ, ഇനി നോക്കിയോ. നിഷാദ്, എ ബോയ് ഓഫ് സെവൻ, ആൽസോ കോൾഡ് സെവൻ ബിക്കോസ് ഹിസ് നെയിം മീൻസ് ദ സെവൻസ് നോട്ട് ഓൺ ദി മ്യൂസിക്കൽ സ്കെയിൽ. നിഷാദ്, നിഷാദ് ഒരു കുട്ടിയുടെ ഈ പാഠത്തിലൊരു കുട്ടിൻ്റെ പേരാണ്. എ ബോയ് ഓഫ് സെവൻ, ഏഴ് വയസ്സുള്ളൊരു കുട്ടിയാണ്. എ ബോയ് ഓഫ് സെവൻ, ഏഴ് വയസ്സുള്ളൊരു കുട്ടിയാണ്. ആൽസോ കോൾഡ് സെവൻ, എന്തെന്ന് പേര് പറയപ്പെടുന്നുണ്ട്? സെവൻ എന്ന് പേര് പറയപ്പെടുന്നുണ്ട്. ബിക്കോസ്, സെവൻ എന്ന് നിഷാദിനെ വിളിക്കാൻ കാരണം, ഹിസ് നെയിം മീൻസ്, അവൻ്റെ പേര് അർത്ഥമാക്കുന്നു. മീൻസ് മീൻ, എം ഇ എ എൻ, മീൻ അർത്ഥമാക്കുക അല്ലെങ്കിൽ ഉദ്ദേശിക്കുക എന്നൊക്കെ ഉണ്ട്. മീൻ പാസ്റ്റ് മെൻറ്റ്, എം ഇ എ എൻ ടി, മീൻ പാസ്റ്റ് മെൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആൽസോ മെൻറ്റ്. അപ്പോൾ ഹിസ് നെയിം, അവൻ്റെ പേര് മീൻസ് അർത്ഥമാക്കുന്നത് ദി സെവൻത്ത് നോട്ട് ഓൺ ദി മ്യൂസിക്കൽ സ്കെയിൽ, മ്യൂസിക്കിലെ ഏഴാമത്തെ ലെറ്ററിനെ അർത്ഥമാക്കുന്നു. അതായത് സരിഗമ പദനിസ അലിസ റി ഗ മ പ ദ നീ അല്ലേ. നീ എന്ന, നിഷാദിൻ്റെ നീ എന്നത് മ്യൂസിക്കിലെ ഏഴാമത്തെ അക്ഷരമാണ്. അതുകൊണ്ടാണ് ഇവനെ സെവൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് ടെൻ ഇയർ ഓൾഡ് സിസ്റ്റർ മായ ആർ വെരി ക്യൂരിയസ്. നിഷാദും അതേപോലെ പത്ത് വയസ്സുള്ള അവൻ്റെ സഹോദരി മായയും ആർ വെരി ക്യൂരിയസ്, വളരെ കൗതുകമുള്ളവരായിരുന്നു. ക്യൂരിയസ് പറഞ്ഞെങ്കിൽ കൗതുകമുള്ളവർ, ക്യൂരിയസ് കൗതുകമുള്ളവർ. അബൌട്ട് വൺ മിസ്റ്റർ നാദ്, ആരെക്കുറിച്ച്? അബൌട്ട് വൺ, ഒണ്ണിനെ കുറിച്ച്, അതായത് ഒണ്ണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ഇതിലെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഒണ്ണ്. ഒന്ന് പോലെയുള്ള നേർത്ത ഒരാളുണ്ട്, അതിനെയാണ് ഒണ്ണ് എന്ന് പറയാൻ കാരണം. ആരാണ് അയാളെ? മിസ്റ്റർ നാദ്, മിസ്റ്റർ നാദ് എന്നാണ് അയാളെ ശരിക്കും പേര്. അപ്പോൾ മിസ്റ്റർ നാദ് എന്ന ആളെക്കുറിച്ച് വളരെ കൗതുകത്തോടെ മായയും അതേപോലെ നിഷാദും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ദൻ ഒൺ ഡേ ദ ചിൽഡ്രൻസ് മാർബിൾ റോൾസ് ഇൻ ടു മിസ്റ്റർ നാദ്സ് റൂം. ദൻ ഒൺ ഡേ, ഒരു ദിവസം, ദ ചിൽഡ്രൻസ്, ഈ കുട്ടികളുടെ മാർബിൾ, മാർബിൾ പറഞ്ഞെങ്കിൽ നമ്മൾ കളിക്കുന്ന റൗണ്ട് സാധനമല്ല, ചെറിയ ഗോട്ടി, ഗോട്ടി അല്ല, അതന്നെ ഗോട്ടി, ആ ഗോട്ടി മാർബിൾ, അല്ലെങ്കിൽ മാർബിൾ തന്നെ പറയാം, റൗണ്ടുള്ള മാർബിൾ. ഓക്കെ, റോൾസ് ഇൻ ടു മിസ്റ്റർ നാദ്സ് റൂം, മിസ്റ്റർ നാദിൻ്റെ റൂമിലേക്ക് ഉരുണ്ടു പോകുന്നു. റോൾ ഇൻ ടു എന്ന് പറഞ്ഞെങ്കിൽ ഉരുണ്ടു പോവുക, ആർ ഒ എൽ എൽ, റോൾ ഇൻ ടു, ഉരുണ്ടു പോവുക, മിസ്റ്റർ നാദിൻ്റെ റൂമിലേക്ക് ഉരുണ്ടു പോകുന്നു. ഓക്കെ, ആൻഡ് നിഷാദ് ഗെറ്റ്സ് എ ചാൻസ് ടു സീ ഹിം. അങ്ങനെ നിഷാദിന് ഒരു ചാൻസ്, അവസരം കിട്ടുന്നു ടു സീ ഹിം, അവനെ കാണാൻ വേണ്ടി. ഈസ് ഹി എ ക്രൂക്ക് ഓൺ ദി റൺ, അങ്ങനെ മിസ്റ്റർ നാദിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഈസ് ഹി, അവനാണോ, എ ക്രൂക്ക് ഓൺ ദി റൺ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കള്ളനാണോ? ക്രൂക്ക്, സി ആർ ഒ ഒ കെ, ക്രൂക്ക് അറിഞ്ഞെങ്കിൽ വളവൻ, വളവൻ അതായത് ചെതിയൻ അല്ലെങ്കിൽ ചെതിയും വഞ്ചനയിലുള്ള ഒരു നിഗൂഢതകളുള്ള ഒരു മനുഷ്യൻ, അതിനെയാണ് ക്രൂക്ക് അറിയൽ. വളവ് എന്നൊക്കെ പറയും, ക്രൂക്ക് വളവ് അല്ലെങ്കിൽ വളവൻ കള്ളൻ എന്നൊക്കെ പറയും. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന, പോലീസിന് പിടികൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന കള്ളൻ ആയിരിക്കുമോ ആര്? ക്രൂക്ക്, മിസ്റ്റർ നാദ്. വൈ ഇസ് ഹിസ് ഫേസ് ബാഡ്ലി സ്കെയർഡ്, വൈ ഇസ് ഹിസ് ഫേസ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖം ബാഡ്ലി സ്കെയർഡ്, വളരെ മാരകമായി മുറിവേൽക്കപ്പെട്ടിട്ടുള്ളത്? സ്കെയർ, എസ് സി എ ആർ ഇ, സ്കെയർ അല്ലെങ്കിൽ മുറിവ്, സോറി, എസ് സി എ ആർ, സ്കെയർ മുറിവേൽക്കുക, എസ് സി എ ആർ, സ്കെയർ അല്ലെങ്കിൽ മുറിവേൽക്കുക, എൻ്റെ പാസ്റ്റാണ് സ്കെയർഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അത്രമാത്രം മുറിവേൽക്കാൻ കാരണം എന്താണ്? വൈ ഹാസ് ഹി നോ ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ റൂമിലിരിക്കുന്നത്? ഇങ്ങനെ പല സംശയങ്ങളും ഈ കുട്ടികൾക്ക് മിസ്റ്റർ നാദിനെ കുറിച്ച് ഉണ്ടായി. നിഷാദ്സ് മദർ എ ഡോക്ടർ, നിഷാദിൻ്റെ ഉമ്മ, അമ്മ എ ഡോക്ടർ, ഒരു ഡോക്ടറാണ്. നോസ്, അവർക്കറിയാം, മിസ്റ്റർ നാദ്, മിസ്റ്റർ നാദിനെ അറിയാം, ആസ് എ പേഷ്യൻ്റ്, ഒരു രോഗി എന്ന നിലക്ക്. മിസ്റ്റർ നാദ് ഒരു രോഗിയാണ്, രോഗത്തിന് വേണ്ടി, എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എവിടെ പോലുണ്ട്? നിഷാദിൻ്റെ അമ്മയുടെ മെഡിക്കൽ ക്ലിനിക്കിലേക്ക് പോകാറുണ്ട്. പേഷ്യൻ്റ് അറിഞ്ഞെങ്കിൽ രോഗി. ഹൂ ഇസ് വെരി പൊളൈറ്റ്, വളരെ മര്യാദക്കാരനാണ്. ആര്? നിഷാദിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം നിഷാദിൻ്റെ അമ്മക്ക് ആരെ അറിയാം? മിസ്റ്റർ നാദിനെ കുറിച്ച് അറിയാം. മിസ്റ്റർ നാദ് ഒരു പേഷ്യൻ്റാണ്, ഒരു രോഗിയാണ്.
ഹു ഈസ് വെരി പൊളൈറ്റ്. അതേ സമയത്ത് ഈ ഡോക്ടറോടുള്ള നല്ല മര്യാദക്കാരനാണ് ആര്, മിസ്റ്റർ നാഥ്. പൊളൈറ്റ് അല്ലെങ്കിൽ മര്യാദക്കാരൻ, പൊളൈറ്റ് മര്യാദക്കാരൻ. ഓക്കെ, ഇനി കഥയിലേക്ക് വരാം. ആസ് വി വാക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ദ ക്ലിനിക്, സെവൻ സെഡ്, ഹി ഡസൻറ്റ് ലുക്ക് എനിത്തിങ് ലൈക്ക് എ മോൺസ്റ്റർ മായ, ബട്ട് ഡിഡ് യു സീ ഹൗ തിൻ ഹീസ്? മേ ബി ഹീസ് വെരി പുവർ ആൻഡ് കാൺട് അഫോർഡ് ടു ഈറ്റ്. ആസ് വി വാക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ദ ക്ലിനിക്, അങ്ങനെ നമ്മൾ ക്ലിനിക്കിന് നേരെ നടന്നു പോയപ്പോൾ, ടുവാർഡ്സ് അല്ലെങ്കിൽ നേരെ, ടുവാർഡ്സ് നേരെ. ആസ് വി വാക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ദ ക്ലിനിക്, അങ്ങനെ ക്ലിനിക്കിലേക്ക് ഞങ്ങൾ, ക്ലിനിക്കിനെ നേരെ ഞങ്ങൾ നടന്നു പോയപ്പോൾ, സെവൻ സെഡ്, സെവൻ പറഞ്ഞു, അതായത് നിഷാദ് പറഞ്ഞു, ഹീ ഡസൻറ്റ് ലുക്ക് എനിത്തിങ് ലൈക്ക് എ മോൺസ്റ്റർ മായ. അതായത് സെവന് ചോദിക്കുന്നു, ഹീ ഡസൻറ്റ് ലുക്ക് എനിത്തിങ് ലൈക്ക് എ മോൺസ്റ്റർ, എന്തോ ഒരു ഭീകര ജന്തുവിനെ പോലെ തോന്നുന്നില്ലേ മായ? മായ നമ്മൾ കണ്ട മിസ്റ്റർ നാഥ് ഉണ്ടല്ലോ, അത് എന്തോ ഒരു ഭീകര ജന്തുവിനെ പോലെ തോന്നുന്നില്ലേ? മോൺസ്റ്റർ അറിഞ്ഞെങ്കിൽ മോൺസ്റ്റർ, എം ഒ എൻ എസ് ടി ഇ ആർ, മോൺസ്റ്റർ എന്ത്, ജന്തു, ഭീകര ജന്തു. ഓക്കെ, ബട്ട് ഡിഡ് യു സീ, പക്ഷെ നീ കണ്ടിട്ടുണ്ടോ, ഹൗ തിൻ ഹീസ്, അവൻ എന്തുമാത്രം മെലിഞ്ഞവനാണ്. മേ ബി ഹീസ് വെരി പുവർ, ഒരു പക്ഷെ അവൻ വളരെ ദരിദ്രനായിരിക്കാം. പുവർ അറിഞ്ഞെങ്കിൽ ദരിദ്രൻ, പുവർ, പുവർ, ദരിദ്രൻ. എൻ്റെ ഓപ്പോസിറ്റാണ് റിച്ച്, ആർ ഐ സി എച്ച്, ആർ ഐ സി എച്ച്, ഓപ്പോസിറ്റ് റിച്ച്. ഹീസ് വെരി പുവർ, അവൻ വളരെ ദരിദ്രനായിരിക്കാം. ആൻഡ് കാൺട് അഫോർഡ് ടു ഈറ്റ്, തിന്ന ഭക്ഷണം ഭക്ഷിക്കാനൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. അഫോർഡ് അറിഞ്ഞെങ്കിൽ ലഭിക്കുക, എ എഫ് എഫ് ഒ ആർ ഡി, അഫോർഡ് ലഭിക്കുക, ഭക്ഷണമായിട്ടൊന്നും ലഭിക്കുന്നുണ്ടാവില്ല. ഹി കാൺട് ബി പുവർ ഇഫ് ഹീസ് എ ക്രൂക്ക് ഓൺ ദി റൺ. ഐ ടോൾഡ് ഹിം ഹി കാൺട് ബി പുവർ, അവനൊരു ദരിദ്രനാവാൻ സാധ്യതയില്ല. എപ്പോൾ, ഇഫ് ഹീസ് എ ക്രൂക്ക് ഓൺ ദി റൺ, അവൻ ഓടിക്കൊണ്ടിരിക്കുന്ന കള്ളനാണെങ്കിൽ, ക്രൂക്ക് ഓൺ ദി റൺ, ഓടിക്കൊണ്ടിരിക്കുന്ന കള്ളനാണെങ്കിൽ. ഐ ടോൾഡ് ഹിം, ഞാൻ നിഷാദിനോട് പറഞ്ഞു, ഹീസ് പ്രോബബ്ലി എ ഗോഡ് മില്യൻസ് ഓഫ് റുപ്പീസ്. ഹീസ്, അവൻ പ്രോബബ്ലി, സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്, പ്രോബബ്ലി അറിഞ്ഞെങ്കിൽ സാധ്യതയുണ്ട്. എന്ത്, ഗോഡ് മില്യൻസ് ഓഫ് റുപ്പീസ്, മില്യൺ കണക്കിന്, ലക്ഷക്കണക്കിന് പൈസ കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. ഗോട്ട് ഗെറ്റിൻ്റെ പാസ്റ്റാണ്, ഗെറ്റ് പാസ്റ്റ് ഗോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോട്ടൻ, ജി ഒ ടി ടി ഇ എൻ. അപ്പോൾ ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടാവാം, മില്യൺ കണക്കിന് പൈസകൾ സ്റ്റാഷ്ഡ് അവേ, അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. സ്റ്റാഷ് അവേ ആണെങ്കിൽ, സ്പെല്ലിംഗ് തെറ്റിക്കണ്ട, സ്റ്റാഷ് അവേ, സ്റ്റാഷ്ഡ് അവേൻ്റെ പാസ്റ്റാണ്, സ്റ്റാഷ്ഡ് അവേ ആണെങ്കിൽ അടിച്ചു മാറ്റുക. സ്റ്റാഷ്ഡ് അവേ, അടിച്ചു മാറ്റിയിട്ടുണ്ടാവാം. സംവെയർ ഇൻ ദാറ്റ് റൂം, ആ റൂമിൽ എവിടെയെങ്കിലും, സംവെയർ എവിടെയെങ്കിലും. ഓക്കെ, എന്നെ, ഡു യു റിയലി തിങ്ക് ഹീസ് എ ക്രിമിനൽ മായ? മായ, ഡു യു തിങ്ക്, നീ ചിന്തിക്കുന്നുണ്ടോ, ഡു യു റിയലി, റിയലി യഥാർത്ഥത്തിൽ, റിയലി യഥാർത്ഥത്തിൽ, തിങ്ക് ചിന്തിക്കുന്നുണ്ടോ, ഹീസ് എ ക്രിമിനൽ, അദ്ദേഹം ഒരു കുറ്റവാളിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? മായ, ഹി ഡസൻറ്റ് ലുക്ക് ലൈക്ക് ഓൺ, അയാൾ എന്താവുന്നില്ലേ, ഡസൻറ്റ് ലുക്ക് ലൈക്ക്, ഒരു ഒണ്ണിനെ പോലെ ഇല്ലേ, ഒണ്ണിനെ പോലെ ഇല്ലേ. ഇത് കാണുമ്പോൾ ഒരു വളരെ നിഷ്കളങ്കനായിട്ട്, ഒരു നേർത്ത തടി, ഒരു ഒണ്ണിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു രൂപമല്ലേ. നിഷാദ് ലുക്ക് ഡൗട്ട്ഫുൾ, നിഷാദ് വളരെ സംശയത്തോടെ കാണപ്പെട്ടു. ഓഫ് കോഴ്സ് ഹീസ് ഓൺ, സെവൻ, ഐ സെഡ്, ആൻഡ് ഹീ സെർട്ടൻലി ഈസ് നോട്ട് സ്റ്റാർവിങ്. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ് പറഞ്ഞെങ്കിൽ തീർച്ചയായും, ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്, തീർച്ചയായും. ഓഫ് കോഴ്സ് ഹീസ് ഓൺ, ശരിയാണ്, ശരിയാണ്, തീർച്ചയായും. സെവൻ, സെവനെ, ഐ സെഡ്, ഞാൻ പറഞ്ഞു, ഞാൻ കൊണ്ട് ഉദ്ദേശം മായ അല്ല. ആൻഡ് ഹീ സെർട്ടൻലി ഈസ് നോട്ട് സ്റ്റാർവിങ്, ആൻഡ് ഹീ സെർട്ടൻലി, സെർട്ടൻലി, സെർട്ടൻലി എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായും, സെർട്ടൻലി, തീർച്ചയായും. ഈസ് നോട്ട് സ്റ്റാർവിങ്, എന്തല്ല, പട്ടിണി കിടക്കുകയല്ല. സ്റ്റാർവ് പറഞ്ഞാൽ പട്ടിണി കിടക്കുക, എസ് ടി എ ആർ വി ഇ, എസ് ടി എ ആർ വി ഇ, സ്റ്റാർവ് പറഞ്ഞാൽ പട്ടിണി കിടക്കുക, പട്ടിണി കിടക്കുകയല്ല. മിസ്റ്റർ മെഹ്ത ടോൾഡ് അസ്, മിസ്റ്റർ മെഹ്ത ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ടോൾഡ് പറഞ്ഞു, ടെൽ പാസ്റ്റ് ടോൾഡ്, പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് എന്തെന്നാൽ, രമേശ് ബ്രിങ്സ് ഹിസ് മീൽസ് അപ്പ്, രമേശ് കൊണ്ടുവരുന്നു, ബ്രിങ് കൊണ്ടുവരുന്നു, ഹിസ് മീൽസ് ഇവൻ്റെ ഭക്ഷണങ്ങൾ, അപ്പ് ഫ്രം ദി റെസ്റ്റോറൻറ്റ് ഡൗൺസ്റ്റേഴ്സ്, താഴെയുള്ള, ഡൗൺ സ്റ്റേഴ്സ് താഴെയുള്ള, താഴെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് മീല്, ഊണ് അല്ലെങ്കിൽ ഭക്ഷണം, ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ബ്രിങ് കൊണ്ടുവരിക, ബ്രിങ് പാസ്റ്റ് ബ്രോട്ട്. അപ്പോൾ രമേശ് ഭക്ഷണം താഴെ നിന്ന്, റെസ്റ്റോറൻറ്റിൽ നിന്ന്
ആർക്ക് മിസ്റ്ററിനാഥിനെ കൊണ്ടുവരാറുണ്ട് എന്ന് ആര് പറയാറുണ്ട്? മിസ്റ്റർ മെഹ്ത പറയാറുണ്ട്. മിസ്റ്റർ മെഹ്ത ആരെന്ന് ചിലപ്പോൾ പിന്നെ പറയും. ഓക്കെ, അടുത്ത. ബട്ട് മായ, മിസ്റ്റർ മെഹ്ത ടോൾഡ് അസ് ഹി ഡസൻ്റ് വർക്ക് എനിവെയർ, സോ ഹൗ ക്യാൻ ഹി പോസിബ്ലി ഹാവ് മണി ടു പേ ഫോർ ഫുഡ്? നിഷാദ് സെറ്റ്. ബട്ട് മായ, പക്ഷേ മായ, മിസ്റ്റർ മെഹ്ത ടോൾഡ് അസ്, മിസ്റ്റർ മെഹ്ത ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹി ഡസൻ്റ് വർക്ക് എനിവെയർ, ഇദ്ദേഹം എവിടെയും ജോലി ചെയ്യുന്നില്ല. എനിവെയർ എന്ന് പറഞ്ഞാൽ എവിടെയും. സോ അതുകൊണ്ട് ഹൗ ക്യാൻ ഹി പോസിബ്ലി ഹാവ് മണി, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പൈസ ഉണ്ടാവാൻ? സോ ഹൗ ക്യാൻ ഹി പോസിബ്ലി ഹാവ് മണി, എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവുക? ടു പേ ഫോർ ഫുഡ്, ഫുഡിന് അടക്കാനുള്ള. പേ, പി എ വൈ, പേറിനെങ്കിൽ പണമടക്കുക, പി എ വൈ പണമടക്കുക, അതിൻ്റെ പാസ്റ്റ് പി എ ഐ ഡി പെയ്ഡ്, പണമടച്ചു, പാസ്റ്റ് പാർട്ടിസിപ്പിളും പെയ്ഡാണ്. സോ ഹൗ ക്യാൻ ഹി പോസിബിളി ഹാവ് മണി ടു പേ ഫോർ ഫുഡ്, ഫുഡിന് അടക്കാനുള്ള പൈസ എവിടെ നിന്നാണ് കിട്ടുക? നിഷാദ് സെഡ്, നിഷാദ് പറഞ്ഞു. എക്സാക്ട്ലി, എക്സാക്ട്ലി, കൃത്യമാണ്, പറഞ്ഞത് ശരിയാണ്. എക്സാക്റ്റ് പറഞ്ഞെങ്കിൽ കൃത്യമായി, എക്സാക്ട്ലി അല്ലെങ്കിൽ കൃത്യമായി. ഓക്കെ, ഐ എക്സ്ക്ലൈംഡ്, ഞാൻ അത്ഭുതപ്പെട്ടു. എക്സ്ക്ലൈം, ഇ എക്സ് സി എൽ എ ഐ എം, എക്സ്ക്ലൈം അത്ഭുതപ്പെടുക, ഞാൻ അത്ഭുതപ്പെട്ടു. ഹി മസ്റ്റ് ഹാവ് ലോഡ്സ് ഓഫ് മണി ഹിഡൻ സംവെയർ, മേ ബി ഇൻ ദാറ്റ് ട്രങ്ക് ഇൻ ഹിസ് റൂം. ഹി മസ്റ്റ് ഹാവ് ലോഡ്സ് ഓഫ് മണി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് പണമുണ്ടാവാം. ഹിഡൻ, ഒളിപ്പിച്ചു വെച്ചിട്ട്. സംവെയർ, എവിടെയെങ്കിലും. ഓക്കെ, മേ ബി ഇൻ ദാറ്റ് ട്രങ്ക് ഇൻ ഹിസ് റൂം, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ആ റൂമിലുള്ള ആ പെട്ടിയിലുണ്ടാവാം. ഹിഡൻ പറഞ്ഞെങ്കിൽ ഹൈഡ്, എച്ച് ഐ ഡി ഇ, അതിൻ്റെ പാസ്റ്റ് ആണ് ഹിഡ്, എച്ച് ഐ ഡി, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഹിഡൻ. ഓക്കെ, ഹൈഡ്, ഹിഡ്, ഹിഡൻ, ഹിഡൻ പറഞ്ഞെങ്കിൽ, ഹൈഡ് പറഞ്ഞെങ്കിൽ ഒളിപ്പിച്ച് വെക്കുക. അപ്പോൾ ഹി മസ്റ്റ് ഹാവ് ലോട്ട്സ് ഓഫ് മണി, ഹിഡൻ, ഒരുപാട് പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവാം. സംവെയർ, എവിടെയെങ്കിലും. മേ ബി ഇൻ ദാറ്റ് ട്രങ്ക്, ചിലപ്പോൾ ആ പെട്ടിയിലുണ്ടാവാം. ട്രങ്ക്, ടി ആർ യു എൻ കെ, ട്രങ്ക്, മുമ്പ് ഒരു പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ട്രങ്ക് അറിഞ്ഞെങ്കിൽ കുറേ അർത്ഥമുണ്ട്. ഒന്നെങ്കിൽ ആനൻ്റെ തുമ്പിക്കൈക്ക് പറയും, ആനയുടെ തുമ്പിക്കൈ ട്രങ്ക്, പിന്നെ മരത്തടി പറയും, പിന്നെ മരത്തിൻ്റെ പെട്ടിക്ക് പറയും. ഇവിടെ പെട്ടിയാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ആ മരത്തടിയിലുണ്ടാവും. ഇൻ ഹിസ് റൂം, അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള. ഇറ്റ് ഈസ് പ്രൊബബ്ലി ഫുൾ ഓഫ് സിൽവർ ആൻഡ് ഗോൾഡ് ആൻഡ് ജുവൽസ്. ഇറ്റ് ഈസ് പ്രൊബബ്ലി, ഒരു പക്ഷേ അതിലായിരിക്കാം. പ്രൊബബ്ലി, സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ. ഫുൾ ഓഫ് സിൽവർ, എന്തായിരിക്കാം ഒരു പക്ഷേ? മുഴുവനും സിൽവർ, സിൽവർ പറഞ്ഞെങ്കിൽ വെള്ളി, അത് മുഴുവനും വെള്ളി ആയിരിക്കാം. ആൻഡ് ഗോൾഡ്, സ്വർണമായിരിക്കാം. ആൻഡ് ജുവൽസ്, മറ്റു ആഭരണങ്ങളായിരിക്കാം. ജുവൽസ്, ആഭരണം, ജുവൽസ്, ആഭരണങ്ങൾ. വാട്ട് റബ്ബിഷ്, നിഷാദ് ഇൻട്രപ്റ്റഡ്. വാട്ട് റബ്ബിഷ്, എന്തൊരു മണ്ടത്തരമാണ്. റബ്ബിഷ്, മണ്ടത്തരം. വാട്ട് റബ്ബിഷ്, എന്തൊരു മണ്ടത്തരമാണ്. നിഷാദ് ഇൻ്ററപ്റ്റഡ്, നിഷാദ് ഇടപെട്ടു. ഇൻ്ററപ്റ്റ് പറഞ്ഞെങ്കിൽ തടസ്സപ്പെടുത്തുക. സ്പെല്ലിങ് തെറ്റിക്കണ്ട. ഐ എൻ ടി ഇ ആർ ആർ യു പി ടി, ഇൻ്ററപ്റ്റ്, തടസ്സപ്പെടുത്തുക. ഐ നോ, ഐ ആം റൈറ്റ്, സ്റ്റുപ്പിഡ്. ഐ നോ, ഐ ആം റൈറ്റ്, ഞാൻ ശരിയാണെന്ന് എനിക്കറിയാം. സ്റ്റുപ്പിഡ്, വിഡ്ഡി, സ്റ്റുപ്പിഡ്, വിഡ്ഡി. ഐ ടോൾഡ് ഹിം, ഞാൻ നിഷാദിനോട് പറഞ്ഞു. ബൈ ദി വേ, അങ്ങനെ. ബൈ ദി വേ പറഞ്ഞെങ്കിൽ അങ്ങനെ. ബൈ ദി വേ, അങ്ങനെ. സെവൻ, ഡിഡ് യു സി ഹിസ് കാസ്, ഡിഡ് യു സി ഹിസ് കാസ്, അവൻ്റെ മുറിവുകൾ നീ കണ്ടിട്ടുണ്ടോ? സ്കെയർ, എസ് സി എ ആർ, നേരത്തെ പറഞ്ഞു നീ, മുറിവേൽക്കുക. അത് നൗണായിട്ടും പറയും, വെർബായിട്ട് പറയും. വെർബായിട്ട് പറയുമ്പോൾ മുറിവേൽക്കുക, പിന്നെ നൗണായിട്ട് പറയുമ്പോൾ മുറിവ്. ഡിഡ് യു സി ഹിസ് സ്കാസ്, അവൻ്റെ മുറിവ് കണ്ടിട്ടുണ്ടോ? ഐ കുഡിൻറ്റ്, ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് ടു ഡാർക്ക്, അത് വളരെ ഇരുണ്ടതായിരുന്നു. ആ സമയം വളരെ ഇരുട്ടുള്ളതായിരുന്നു. ഡാർക്ക്, ഇരുണ്ടത്. ബട്ട് ഐ ബെറ്റ് ഹി ഗോട്ട് ദം ഡ്യൂരിങ് എ ഷൂട്ട് ഔട്ട് വിത്ത് ദ പോലീസ് ഓർ സംതിങ്. ബട്ട് ഐ ബെറ്റ്, പക്ഷേ ഞാൻ ബെറ്റ് വെക്കുന്നു. ബെറ്റ് പറഞ്ഞെങ്കിൽ ബെറ്റ് വെക്കുന്നു, അറിയില്ലേ? ബെറ്റ്, ബി ഇ ടി, ബെറ്റ് വെക്കുക. ഓക്കെ, ഐ ബെറ്റ് ഹി ഗോട്ട് ദം, അദ്ദേഹത്തിന് ആ മുറിവുണ്ടായത്, മുറിവ് ലഭിച്ചത്, ഡ്യൂരിങ് എ ഷൂട്ട് ഔട്ട് വിത്ത് ദ പോലീസ്, പോലീസുമായിട്ടുള്ള വെടിവെപ്പിലാണ്. ഷൂട്ട് ഔട്ട്, വെടിവെപ്പ്, ഷൂട്ട് ഔട്ട്, വെടിവെപ്പിലാണ്. ഓർ സംതിങ്, അല്ലെങ്കിൽ അതുപോലെയുള്ള പോലീസിനോടുള്ള ഏറ്റുമുട്ടലിൽ. മമ്മി ടോൾഡ് അസ് ക്വൈറ്റ് ക്ലിയർലി ദേ വെയർ ബേൺസ് കാസ്. നിഷാദ് സെഡ് ഫാമിലി, മമ്മി ടോൾഡ് അസ്, നമ്മുടെ മമ്മി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്വൈറ്റ് ക്ലിയർലി, വളരെ പൂർണ്ണമായും, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്വൈറ്റ് ആർണിങ്ങൾ പൂർണ്ണമായും, ക്ലിയർലി വ്യക്തമായി. ദേ വെയർ ബേൺ, അതൊക്കെ പൊള്ളലാണ്, പൊള്ളൽ.
BURN ബേണറിനെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നൗണായിട്ടും വരാം വെർബായിട്ടും വരാം. വെർബായിട്ട് വരുമ്പോൾ പൊള്ളുക എന്നാണ്. പിന്നെ നൗണായിട്ട് വരുമ്പോൾ പൊള്ളൽ പൊള്ളൽ ദേവർ ബേൺ അവ പൊള്ളലാണ്. പൊള്ളൽ കാരണമുണ്ടായ സ്കാർസ് മുറിവുകളാണ്. ഓക്കെ പൊള്ളൽ കാരണമുണ്ടായ മുറിവുകളാണ്. നിഷാദ് സേഡ് നിഷാദ് പറഞ്ഞു ഫേംലി ഫേംലി പറഞ്ഞെങ്കിൽ തറപ്പിച്ച് ഫേംലി തറപ്പിച്ച് നിഷാദ് സേഡ് നിഷാദ് പറഞ്ഞു ഫേംലി തറപ്പിച്ച് ഓക്കെ. That's all.